السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد വഴിവിളക്കിലെ സ്വാൽ ജവാബിലേക്ക് രണ്ട് സഹോദരന്മാർ അയച്ചിട്ടുള്ള ചോദ്യം. സക്കാത്ത് നൽകാനുള്ള ഒരാൾ അയാൾ കടം കൊടുത്തിട്ടുള്ള ആൾക്ക് അത് വീട്ടാൻ സാധ്യമാകാതിരിക്കുമ്പോൾ ഈ കിട്ടാനുള്ള പൈസ സക്കാത്തായി പരിഗണിച്ച് വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ അത് സക്കാത്തായി പരിഗണിക്കുന്നത് അനുവദനീയമാണോ അല്ലേ എന്നതാണ്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അനുവദനീയമാണെന്ന് പറഞ്ഞവരും പാടില്ലെന്ന് പറഞ്ഞവരും പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാം. ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ രേഖപ്പെടുത്തുന്നത്, ഒരാൾക്ക് ഒരു ദരിദ്രനായ ആളിൽ നിന്ന് പണം വായ്പ കൊടുത്തത് തിരിച്ചു കിട്ടാനുണ്ട്. തിരിച്ചു കിട്ടാനുള്ള ആൾ, അതായത് കടം കൊടുത്ത ആൾ, അത് തന്റെ സക്കാത്തിന്റെ പൈസയായി പരിഗണിക്കുവാൻ, സക്കാത്തിനത്തിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഇതിനെ സംബന്ധിച്ച് രണ്ട് വജ്ഹ്, രണ്ട് വീക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശരിയായത് ഇത് അനുവദനീയമല്ല എന്നതാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ അബൂ ഹനീഫയും ഈ അഭിപ്രായം സ്വീകരിച്ചവരാണ്. ഇതേ വീക്ഷണം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തിയതായി ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ അൽ മുഗ്നി രണ്ടാം വാള്യം 516 പേജിൽ വ്യക്തമാക്കിയതായി കാണാം. അത് ഇപ്രകാരമാണ്. മുഹന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു, ഒരാളുടെ പക്കൽ മറ്റൊരാൾ പണയം വെച്ച് പൈസ വായ്പ വാങ്ങി, പക്ഷേ പണയം വെച്ച ആൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ വീട്ടാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ വായ്പ കൊടുത്ത അല്ലെങ്കിൽ പണയം സ്വീകരിച്ച ആളാകട്ടെ അയാൾ സാധുക്കൾക്ക് സക്കാത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുമാണ്. അപ്പോൾ അയാൾ ഈ പണയം വെച്ച ആൾക്ക് തന്റെ സക്കാത്തിന്റെ വിഹിതം നൽകുകയും എന്നിട്ട് അയാളോട് പറയുകയും ചെയ്യുന്നു, അദ്ദേഹനു ലവി ലീ അലൈക ഹുവലക്, എനിക്ക് നീ തരാനുള്ള പൈസ അത് നീ എടുത്തോ എന്ന് പറയുകയും, വയഹസബുഹു മിൻ സക്കാത്തി മാലിഹി, തന്റെ ധനത്തിന്റെ സക്കാത്തിൽപ്പെട്ടതായി അത് നൽകിയ ആൾ കണക്കാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ വിധി എന്താണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് മുഹന്ന ചോദിച്ചപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ നൽകിയിട്ടുള്ള മറുപടി അത് അനുവദനീയമല്ല എന്നാണ്. അപ്പോൾ മുഹന്ന വീണ്ടും അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എന്റെ സക്കാത്ത് ഞാൻ അയാൾക്ക് നൽകുകയും എന്നിട്ട് അയാൾ ആ കടം, എനിക്ക് തരാനുള്ള കടം അയാൾ വീട്ടുകയും ചെയ്താൽ അത് അനുവദനീയമാകുമോ? അപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അതെ. മറ്റൊരു സന്ദർഭത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, ഫൈൻ അഅതാഹു തുമ്മ റദ്ദഹു ഇലൈഹി, സക്കാത്ത് അയാൾക്ക് ഈ കടം തരാനുള്ള ആൾക്ക് നൽകുന്നു, അയാൾ തിരിച്ചു ഇങ്ങോട്ടും നൽകുന്നു. ഖാല ഇൻ കാന ബിഹീലത്തിൻ ഫലാ യുജിബുനി, എന്നാൽ ഇത് ഒരു ഹീലത്ത്, ഒരു തന്ത്രമാണെങ്കിൽ അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല, സന്തോഷിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു മറുപടിയിൽ നമുക്ക് കാണാം, ഇദാ അറാദ ബിഹാ ഇഹ്യാ മാലിഹി, ഇങ്ങനെ ഒരാൾ വായ്പ വാങ്ങിയ ആൾക്ക് തന്റെ സക്കാത്ത് അതിൽ വരവ് വെക്കുകയാണെങ്കിൽ അത് തന്റെ സമ്പത്തിനെ, അതായത് സക്കാത്ത് നൽകുന്ന ആളുടെ സമ്പത്തിനെ ജീവിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ നൽകുന്നതെങ്കിൽ അത് അനുവദനീയമല്ല. ധനം ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടാതെ പോകുന്ന, കിട്ടുകയില്ല എന്നുള്ള ഒരു പൈസ കിട്ടാത്ത അവസരത്തിൽ അത് സക്കാത്തിൽ വരവ് വെച്ച് തന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് പാടില്ല എന്നർത്ഥം. ചുരുക്കത്തിൽ ഇത് അനുവദനീയമല്ല എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ സക്കാത്തിന്റെ വിഹിതമായി അയാൾക്ക് കൊടുക്കുന്നു, അത് കിട്ടുന്ന ആൾ അതുപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ കടം വീട്ടട്ടെ എന്നുള്ള നിലക്ക് അയാൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇതൊരു സ്വാഭാവിക പ്രവർത്തനമാണെങ്കിൽ അനുവദനീയമാണ്. ഒരു സൂത്രം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ കിട്ടാതെ പോകുന്ന തന്റെ പൈസ വസൂലാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്കോ ആണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അനുവദനീയമല്ല എന്നർത്ഥം. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഈ മറുപടികൾ കൊടുത്തതിനു ശേഷം ഇബ്നു ഖുദാമ വിശദീകരിക്കുന്നത്, അന്ന ദഫ്അസ് സക്കാത്തി ഇലൽ ഗരീമി ജായിസ്, കടക്കാരന് സക്കാത്ത് നൽകുക എന്നത് അനുവദനീയമാണ്. ഇല്ല അന്നഹു മത ഖസദ ബിദ്ദഫ്ഇ ഇഹ്യാ മാലിഹി ഔ ഇസ്തീഫാ ദൈനിഹി ലം യജുസ്, എന്നാൽ നൽകുന്ന ആൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ സമ്പത്തിനെ ജീവിപ്പിക്കുക എന്നതും തനിക്ക് കിട്ടാനുള്ള കടം അയാളിൽ നിന്ന് പൂർണ്ണമായി ഏറ്റുവാങ്ങുക എന്നതുമാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അത് അനുവദനീയമല്ല എന്നതാണ്. കാരണം ഫല യജൂസു സർഫുഹ ഇലാ നഫ്ഇഹി, സക്കാത്ത് എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച അവകാശമാണ്. ആ നിശ്ചയിച്ച അവകാശം തന്റെ തന്നെ ഉപകാരത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നത് അനുവദനീയമാവുകയില്ല.
അതായത് ഇവിടെ സംഭവിക്കുന്നത് സക്കാത്ത് നൽകുന്നതിലൂടെ തനിക്ക് കിട്ടാതെ പോകുന്ന സമ്പത്ത് വസൂലാക്കുക എന്ന ഒരു സംഗതിയാണ്. ഫലത്തിൽ അതിന്റെ ഉപകാരം ലഭിക്കുന്നത് ആർക്കാണ്? വായ്പ കൊടുത്ത സക്കാത്ത് നൽകുന്ന ഈ വ്യക്തിക്കാണ് എന്നർത്ഥം. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹുസൈൻ ഇബ്നു ഔദ അൽ അവായിസ ചോദിച്ച ചോദ്യം അദ്ദേഹത്തിന്റെ അൽ മൗസുഅത്തുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അതായത് ഹുസൈൻ ഇബ്നു ഔദ അൽ അവായിസയുടെ അൽ മൗസുഅത്തുൽ ഫിഖ്ഹിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് ശിഷ്യൻ ഹുസൈൻ ഇബ്നു ഔദ ചോദിക്കുകയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഷെയ്ഖ് നൽകിയിട്ടുള്ള മറുപടി, യുജ്സിഉ ഇദാ അഅലമഹു ബിദാലിക വ ഖബില അൽ മദീനു, കടബാധ്യസ്ഥനായ ആൾ ആളെ അറിയിക്കുകയും അയാൾ അത് അംഗീകരിക്കുകയും ചെയ്താൽ അനുവദനീയമാണ്. വലം യക്കുൻ ദൈനൻ മയ്യിത്തൻ, ഇതൊരു നിർജീവമായ കടം അല്ല എങ്കിൽ. നിർജീവമായ കടം എന്ന് പറഞ്ഞാൽ ലം യക്കുൻ യാഇസൻ മിൻ ഖബ്ദിഹി, തിരിച്ചു കിട്ടുകയില്ല എന്ന് നിരാശപ്പെട്ട ഒരു കടമാണെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന കിട്ടാക്കടം, കിട്ടാതെ മറ്റൊരാളുടെ കയ്യിൽ പെട്ടുപോയ കടം ആണ് എങ്കിൽ ഇങ്ങനെ നൽകൽ അനുവദനീയമല്ല എന്നർത്ഥം. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഉള്ള ഒരു ചോദ്യത്തിൽ ഫതാവ നൂറുൻ അല ദർബ് എന്ന പ്രോഗ്രാമിൽ 15/49 റിയാദിൽ നിന്നുള്ള ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നു, കടം കൊടുത്ത പൈസ കിട്ടാനുണ്ട്, ആ സക്കാത്തിന്റെ പണത്തിൽ നിന്ന് കുറക്കുകയും ആ പൈസ സക്കാത്തായി പരിഗണിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ചോദ്യം, അനുവദനീയമാണോ? ഷെയ്ഖ് ഇബ്നു ബാസ് നൽകിയിട്ടുള്ള മറുപടി, തന്റെ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഈ കടം കിഴിക്കുകയും അത് സക്കാത്തായി പരിഗണിക്കുകയും ചെയ്യുന്നത് പാടില്ല. അയാൾ ചെയ്യേണ്ടത് കടം തിരിച്ചു നൽകാൻ സാധിക്കാത്ത സാധുവായ പ്രയാസം അനുഭവപ്പെടുന്ന ആൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ സക്കാത്തിൽ നിന്ന് കടം കുറക്കുക എന്നത് ഫലാ യജൂസു, അനുവദനീയമാവുകയില്ല. സക്കാത്ത് എന്ന് പറയുന്നത് നൽകാനുള്ളതാണ്, അത് ഇസ്ഖാത്ത് കടത്തെ ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി ഒരാൾ ഫൈദ അസ്ഖത്തഹും തബറുഅൻ വ മുസാഅദതൻ ലാ സക്കാത്ത് ഫലാ ബഅസ്, ഒരാൾ ഇങ്ങനെ കടത്തിൽപ്പെട്ട ആൾക്ക് തരാനുള്ള പൈസ വിട്ടുകൊടുക്കുന്നു, എങ്ങനെ? സക്കാത്തായിക്കൊണ്ടല്ല, മറിച്ച് അയാൾക്കൊരു സഹായം, ഒരു സംഭാവന, അല്ലെങ്കിൽ സദഖ എന്നുള്ള നിലക്ക് കൊടുക്കുകയാണെങ്കിൽ ഫലാ ബഅസ്, കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, ഇത് അനുവദനീയമല്ല എന്നതാണ്. മറിച്ച് അയാൾ ചെയ്യേണ്ടത് അയാൾക്ക് അവധി നീട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ സഹായമായി സദഖയായി ആ കടം നൽകേണ്ടതില്ല എന്ന് അയാളോട് പറയുകയോ ചെയ്യുക എന്നതാണ്. അപ്പോൾ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചതായി ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സൈറ്റിൽ നമുക്ക് കാണാം. നൽകുന്ന ആൾ, അതായത് വായ്പ കൊടുത്ത ആൾ നിബന്ധന വെക്കുന്നു, ഞാൻ എന്റെ സക്കാത്ത് നിനക്ക് നൽകാം, ആ പണം ഉപയോഗിച്ച് നീ എന്ത് ചെയ്യണം, എന്റെ കടം എനിക്ക് നീ വീട്ടണം എന്നൊരു ഷർത്ത് കൊടുക്കുമ്പോൾ വെക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണോ? അതിന് ഷെയ്ഖ് നൽകുന്ന മറുപടി, മാ യസ്ലഹ്, അത് ശരിയാവുകയില്ല എന്നാണ്. വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുന്നു, ശരിയാവുകയില്ലേ? അപ്പൊ ഷെയ്ഖിന്റെ മറുപടി, ഇല്ല, ശരിയാവുകയില്ല. അവൻ നൽകുന്നു, നൽകാം, പക്ഷേ വലാ യസ്തരിച്ച്, അങ്ങനെ നിബന്ധന വെക്കാൻ പാടില്ല. അതായത് വായ്പ വാങ്ങി തിരിച്ചടക്കാനുള്ള ആൾക്ക് സക്കാത്ത് നൽകാം, പക്ഷേ ഞാൻ ഈ സക്കാത്ത് നിനക്ക് തന്നാൽ നീ എന്റെ കടം വീടണം എന്ന് ഒരു ഉപാധി വെക്കാൻ പറ്റുകയില്ല. അയാൾക്ക് കൊടുത്താൽ ഒരുപക്ഷെ അയാൾ നിബന്ധനയില്ലാതെ തിരിച്ചു ഇങ്ങോട്ട് നൽകിയേക്കാം, ഔഫാഹു മിമ്മാ അഅതാ ഫലാ ബഅസ്, നിബന്ധന അല്ലാതെ കൊടുത്തു, അങ്ങനെ കിട്ടുന്ന ആൾ എനിക്കേതായാലും പൈസ കിട്ടിയല്ലോ, എന്നാൽ ഞാൻ എന്റെ കടം വീട്ടട്ടെ എന്ന് കേൾക്കാൻ നൽകിയേക്കാം, അങ്ങനെ നൽകുകയാണെങ്കിൽ ഫലാ ബഅസ്, അതിന് കുഴപ്പമില്ല എന്ന് ഷെയ്ഖ് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ റസായിൽ അതിന്റെ 8-ാം വാള്യം സക്കാത്തിന്റെ അഹ്ലുകാരെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇതേപോലുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. കടക്കാരന്റെ കടം, അത് ഇല്ലായ്മ ചെയ്യൽ, അത് സക്കാത്തായി തീരുമോ, സക്കാത്തായി പരിഗണിക്കാമോ? ഷെയ്ഖ് നൽകിയിട്ടുള്ള മറുപടി, ഹാദാലായ ജൂസ്, ഇത് അനുവദനീയമല്ല എന്നതാണ്. ഇവിടെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, നേരത്തെ ഇബ്നു ഖുദാമയും മറ്റും പറഞ്ഞിട്ടുള്ളതുപോലെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നൽകലാണ്, കിട്ടാനുള്ള കടം ഇല്ലായ്മ ചെയ്യലല്ല എന്നതാണ്. ഇവിടെ കൊടുക്കുക എന്നൊരു സംഗതി ഉണ്ടാകുന്നില്ല. രണ്ടാമതൊരു കാരണം ഉസൈമീൻ വിശദീകരിച്ചതായി കാണാം. തന്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്ത്, അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറയുന്നത് അത് ത്വയ്യിബാണ്, എന്നാൽ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് ത്വയ്യിബല്ല. കാരണം അത് കതിയെത്തി വക്കതിലായെത്തി, അത് മറ്റൊരുത്തന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട സംഗതിയാണ്. ചിലപ്പോൾ അത് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരുന്നേക്കാം.
അപ്പോൾ ഇവിടെ തന്റെ കയ്യിലുള്ള സക്കാത്തിന്റെ പൈസ എന്ന് പറയുന്നത് തൊയ്യിബാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ള കടം സക്കാത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ തൊയ്യിബല്ലാത്ത റദി ആയ വില കുറഞ്ഞ വസ്തുവാകുന്നു. സക്കാത്തിന്റെ സമ്പത്തിന് മൂല്യമുണ്ട്. മറ്റവന്റെ കയ്യിൽ കിട്ടുമോ കിട്ടുകയില്ലേ എന്ന് ഉറപ്പില്ലാത്ത വായ്പയേക്കാൾ മൂല്യമുള്ളതാണ് തന്റെ കയ്യിൽ സക്കാത്തിന്റെ പൈസ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ കിട്ടാനുള്ള പൈസക്ക് പകരം സക്കാത്തിന്റെ പൈസയിൽ നിന്ന് കിഴിക്കുകയാണെങ്കിൽ അത് തൊയ്യിബിന് പകരം റദീഇ നൽകുക എന്ന ഗണത്തിൽപ്പെടുന്നു എന്ന് ആയത്ത് നൽകിക്കൊണ്ട് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. വീണ്ടും അദ്ദേഹം പറയുന്നു, ലാ യസിഹു, ഹാദാ ലാ യസിഹു, ഇത് അനുവദനീയമാവുകയില്ല. ലാ യസിഹു ഇസ്ഖാത്തു ദൈൻ വജഅലുഹു മിൻ സക്കാത്തി ഐനിൻ, കടം വിട്ടുകൊടുക്കുകയും എന്നിട്ട് അത് സക്കാത്തിന്റെ വകുപ്പിൽ പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് അനുവദനീയമായ കാര്യമല്ല. എന്നാൽ ചില ആളുകൾ ഈ കാര്യത്തിൽ അജ്ഞത കാരണത്താൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ലാ യുജ്സിഉ ഇസ്ഖാത്തു ദൈനി അൻ സക്കാത്തിൽ ഐനി ബിലാ നിസാഇ, സക്കാത്തിന്റെ പണത്തിന് പകരം കടം ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ കടം കിട്ടാനുള്ള പൈസ കുറക്കുക, അത് സക്കാത്തായി പരിഗണിക്കുക എന്ന് പറയുന്നത് അനുവദനീയമല്ല എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ തന്റെ ഈ ഫത്വ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നാടുകളിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പറഞ്ഞതിന്റെ ചുരുക്കം ഇത്, രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അനുവദനീയമാണ് എന്ന് പറയുന്നു, വേറെ വിഭാഗം ആളുകൾ അനുവദനീയമല്ല എന്ന് പറയുന്നു. അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ അത് മൊത്തത്തിൽ അനുവദനീയമല്ല, മറിച്ച് ചില ഉപാധികളോടുകൂടി അനുവദനീയമാണ്. അപ്പോൾ ഇവിടെ ഇബ്നു ഖുദാമയും അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബലും ഇബ്നു ബാസും അൽബാനിയും ഉസൈമീനും ഒക്കെ വ്യക്തമാക്കിയതിൽ മനസ്സിലാകുന്നത് ഇത് നിരുപാധികം അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മറിച്ച് സ്വാഭാവികമായി ഒരാൾ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുകയും എന്നിട്ട് അയാൾ തിരിച്ചു നൽകുകയും ചെയ്താൽ അത് സ്വീകരിക്കാം. പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയല്ല, കിട്ടുകയില്ല എന്ന് ഏറെക്കുറെ ബോധ്യമായ ഒരു കടം, അത് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല, അപ്പോ സക്കാത്തിന്റെ ഇനത്തിൽ എന്റെ സക്കാത്തായി അത് പരിഗണിച്ചാൽ മതി, ഞാൻ നിങ്ങൾ കിട്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇയാൾ ഉദ്ദേശിക്കുന്നത് തന്റെ ധനത്തെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഹിയാ ഉമാലിഹി, തന്റെ ധനത്തെ ജീവിപ്പിക്കുക എന്നതാണ്. കിട്ടാത്ത കടത്തെ വസൂലാക്കാനുള്ളൊരു മാർഗമായി പരിഗണിക്കുന്നു. ഈ അർത്ഥത്തിൽ നൽകിയാൽ അത് സക്കാത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായമാകുന്നു, അല്ലെങ്കിൽ വീക്ഷണമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മറിച്ച് ഇതല്ലാത്ത ഒരു വീക്ഷണമാണെങ്കിൽ, അതായത് തീർത്തും അർഹിക്കുന്ന ഒരാൾ തന്റെ കടം കിട്ടുകയില്ല, തിരിച്ചു കിട്ടാത്ത കടമാണ് എന്ന നിരാശയും അയാൾക്കില്ല എങ്കിൽ അയാൾ അത് വിട്ടുകൊടുക്കുന്നത് ഖൈറായിരിക്കും എന്നത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ